ലേഖാഖിശീലിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ലേഖാഖിശീലെ ജെഫൻ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇവിടുത്തെ സെറ്റപ്പ് കണ്ടതൊന്നും മനസ്സിലാവും. അതായത് ഞങ്ങളിവിടെ ഉള്ളത് ഇപ്പോൾ ഒരു സലൂൺ കടയാണ്, അതൊരു ബാർബർ ഷോപ്പിലാണ്. അപ്പോൾ ഇന്ന് ഞാനും എൻ്റെ മൂത്തുമകനും സാമ്പിളും ഇവിടെ ഈ ഒരു മുടി വെട്ടാൻ വന്നിരിക്കുകയാണ്. അത് ഇത്രയും നാളും ഞാനും സാമ്പിളും മുടി വെട്ടാൻ വരുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഷേവ് ചെയ്യാൻ വരുമ്പോൾ അവൻ്റെ കൂടെ വരുമ്പോൾ മിക്കപ്പോഴും കരച്ചിലായിരിക്കും. അവൻ മുടി വെട്ടാൻ വരുന്ന ആൾക്കാർ കൂട്ടിട്ടൊക്കെ ഇട്ട് നിൽക്കുന്നത്, അപ്പോൾ അവരുടെ ആ ഡ്രസ്സും മറ്റേറൊക്കെ കാണുമ്പോൾ അവനെ പേടിയാണ്. ഡോക്ടർമാരാണെന്ന് വിചാരിച്ചാൽ ഫുൾ ടാങ്ക് കരച്ചിലായിരിക്കും. മുടി വെട്ടാനേ സമ്മതിക്കില്ല, ഇവൻ മെഷീൻ ഉപയോഗിക്കാനൊന്നും സമ്മതിക്കില്ല. ഇന്നെന്തോ വളരെയധികം സ്മാർട്ട് ബോയ് ആയിട്ടാണ് അവരിക്കുന്നത്. വളരെ ഹാപ്പി ആയിട്ടാണ് അവൻ എന്താ പറയുക മുടി വെട്ടാൻ കയറിയിരിക്കുന്നത്. ഹെയർ കട്ട് എന്നൊക്കെ പറഞ്ഞാണ് അവൻ വീട്ടിൽ തന്നെ ഇറങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം, അതുപോലെ ആ ഒരു വീഡിയോൻ്റെ അനുഭവം പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അതുപോലെ ഇപ്പോൾ ഞങ്ങളുള്ളത് മത്രക്കതീം, അതായത് ഓൾഡ് എയർപോർട്ട് സ്ട്രീറ്റിൽ. ഇഷ്ടംപോലെ സലൂൺ കടകളുണ്ട്. ഇനിയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ചെയ്യാം. Sam is going for a haircut. This smart boy. സത്യം പറഞ്ഞാൽ ധൈര്യത്തിന് ശക്തി കൊണ്ട് കരയുന്നില്ലാന്ന് മാത്രമുള്ള ധൈര്യത്തിലൊക്കെ തന്നെ ഇരിക്കുന്ന എൻ്റെ ഒരു എക്യുപ്മെൻറ്റാണ് തലമുറ ഓടുന്നു മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ.
good? 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 Say thank you. Welcome. Thank you. അപ്പോൾ ഞങ്ങൾ ഹെയർ കട്ടിങ് കഴിഞ്ഞ് വന്നു. വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഉറക്കമൊക്കെ വന്നു തുടങ്ങി തോന്നുന്നുണ്ട്. അപ്പോൾ നേരെ കുളിപ്പിച്ച് കെട്ടി ഉറക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മത്തർകദീം സ്ട്രീറ്റ്, അതായത് ഓൾഡ് എയർപോർട്ട് സ്ട്രീറ്റിൽ കണ്ടമാനം ഹെയർ കട്ടിങ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സലൂൺ കടകളുണ്ട് പല റേഞ്ചിലും. അതായത് ഒരു 100 riyal മുതൽ അങ്ങോട്ട് താഴെ, അതായത് ഒരു 15-20 റേഞ്ചിൽ ഹെയർ കട്ടിങ് ചെയ്യാം. അപ്പോൾ ഹെയർ കട്ടിങ്ങിന് എൻ്റെ അറിവിൽ 20 riyals ആണ്, പിന്നെ ഷേവിങ്ങിന് 15 ആണെന്ന് തോന്നുന്നു. എന്തായാലും നല്ല രീതിയിലാണ് അവിടെ ആൾക്കാരെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ അവരെ ഡീൽ ചെയ്യുന്നത്. ഈവൻ കിഡ്സ് ഫ്രണ്ട്ലി ആണ്, അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, കിഡ്സിനെ വളരെ നല്ല രീതിയിലാണ് അവർ ഡീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ചില സമയത്ത് ഒരു ജ്യൂസൊക്കെ സെർവ് ചെയ്യും, അതായത് കിഡ്സിനൊക്കെ അവരൊന്നും കരയുന്ന കുട്ടികളൊക്കെ. അപ്പോൾ മുന്നൊക്കെ പോകുമ്പോൾ പഫ്കി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുത്തായിരുന്നു അവരെ, മീൻസ് കരയാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുന്നു. ഇത് ഞങ്ങളൊരു ലൈഫ് സ്റ്റൈൽ വ്ളോഗായിട്ട് എടുത്താൽ മതി. അപ്പോൾ എടുക്കാൻ കാരണം വേറെ ഒന്നുമല്ല, നല്ലൊരു കുട്ടിയായിട്ടാണ് ഇന്ന് ബിഹേവ് ചെയ്തത്. അപ്പോൾ ഇത് ഇനിയും നിങ്ങളെല്ലാ മക്കളും നല്ല രീതിയിൽ ഇതുപോലെ എന്താ പറയുക, കഴിയാതെയും അതുപോലെ എനിക്കറിയാം പല പാരൻസും ഇതുപോലെ കഷ്ടപ്പെടുന്നുണ്ട് മുടി വെട്ടാനും കാര്യങ്ങൾക്കും. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇത് കരയുന്ന കുട്ടികളും ബഹളം ഉണ്ടാക്കുന്ന കുട്ടികളും. ഇപ്പോൾ സാം വളരെ ചെറുതായിട്ട് അവൻ പേടിച്ചിട്ടാണ് കരയണം, മീൻസ് നമ്മുടെ പിള്ളേർ, അതായത് മെയിൻലി ആ സിസ്റ്റേഴ്സും അതൊക്കെ കാണുമ്പോൾ പേടിച്ചിട്ടാണ്. ഇനി പിന്നെ അവരെ ഈ ഇവിടുത്തെ സലൂണിൽ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് അവരെ അറ്റയർ എന്ന് പറയുന്നത് ഒരു കോട്ടാണ്. അപ്പോൾ കോട്ട് കാണുമ്പോൾ പിള്ളേർ വിചാരിക്കുന്നത് ഡോക്ടേഴ്സോ അല്ലെങ്കിൽ നേഴ്സസാണെന്നാണ്. അപ്പോൾ അവരതായിരുന്നു ഡോക്ടർ ഡോക്ടർ എന്നിട്ട് ആദ്യം കരുതരുത്. അപ്പോൾ ഇപ്പോൾ അതൊക്കെ മാറി, ഇപ്പോൾ നല്ല കുട്ടിയായി. അപ്പോൾ ഒരു സ്മാർട്ട് ബോയ് ആയിട്ടുള്ള സാമിന് എല്ലാവരും ഒരു ലൈക്കും ഒരു കമൻ്റ് അടിച്ചോളൂ. അപ്പോൾ ചോദിച്ചു വാങ്ങുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ ഒന്നും വിചാരിക്കരുത്, അതൊക്കെ ഞങ്ങളുടെ സ്റ്റൈലാണ്. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ശ്രീധൻ, ബൈ.